കഷ്ടതയുടെ നടുവിൽ ദൈവം കരുതലോടെ വഴി നടത്തിയ ഇവാഞ്ചലിസ്റ്റ് ശ്യാം രാജ് തമലത്തിൻ്റെ ജീവിതത്തിലൂടെയാണ് വിശുദ്ധിയിലെ താലന്തിൻ്റെ ഈ അധ്യായം കടന്നു പോകുന്നത്. ദൈവം അദ്ദേഹത്തിന് നൽകിയ കഴിവുകളും താലന്തുകളും നമുക്കടുത്തറിയാം. എഴുത്ത് എനിക്ക് ആദ്യമേ ഒരു ക്രൈസ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ക്രിസ്ത്യൻ വ്യൂവിലോട്ട് വരാനായിട്ടുള്ള കാരണം, ഞാൻ ആദ്യം ഈ കുഞ്ഞു കുഞ്ഞ് നാടകങ്ങൾ, ഈ ക്ലാസ്സിൻ്റെ ഒരു ചെറിയ സ്ക്രിപ്റ്റുകൾ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് യഥാർത്ഥം പറഞ്ഞ് എഴുതി തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ എഴുതി തുടങ്ങുമ്പോഴും വീട്ടിൽ ഞാൻ പറയാറുണ്ട്, ഞാൻ ഇന്നതിന് വേണ്ടി ഇന്നതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്കൊന്നും അങ്ങനെ അതിനോടങ്ങനെ ഒരു താല്പര്യം വരുന്നില്ല. അപ്പോൾ പറഞ്ഞ് പിന്നെ നീ ബൈബിള് പരമായിട്ട് നിനക്ക് എഴുതിക്കൂടെ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം വരുന്നു. എന്നാൽ പിന്നെ അങ്ങനെ ആവാം. അപ്പോൾ അങ്ങനെയാണ് പുതിയുഗത്തിലെ ഇസഹാക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ഇസഹാക്കിൻ്റെ, അബ്രഹാമിൻ്റെ ഇസഹാക്കിൻ്റെ സ്റ്റോറിയെ ഒന്ന് കൺവേർട്ട് ചെയ്തിട്ട് കുറേ പാട്ടുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്ത് അങ്ങനെയുള്ള ഒരു വ്യൂവിൽ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ചു. എന്തായാലും അതെൻ്റെ മാതൃ ചർച്ചിൽ ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് പാട്ടിനോട്, പാട്ടും എഴുതാം. യഥാർത്ഥത്തിൽ ഒരാൾ ചോദിക്കുകയാണ്, ഞങ്ങളുടെ അവിടുത്തെ ക്വയർ മാസ്റ്റർ ചോദിച്ചു, എടാ എനിക്ക് 5-6 വരി ഒന്ന് എഴുതിത്തരുമോ, നീ എഴുതുന്നതല്ലേ. ഞാൻ പറഞ്ഞു, എന്താണ് കുഴപ്പമൊന്നുമില്ല, എഴുതാം. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ പാട്ട് എഴുതാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യൂവിലോട്ട് ചിന്തിക്കാനൊക്കെ ഇടയായിത്തീർന്നത്. പിന്നെ കൂടുതൽ ഇങ്ങോട്ട് ക്രിസ്ത്യൻ സോങ്സ് എഴുതുക, നാടകങ്ങൾ എഴുതുക, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക, മോണോആക്ട് എഴുതി കൊടുക്കുക, ഒരു വിഷയത്തെ അങ്ങനെ സമീപിക്കുക, കഥകൾ എഴുതുക, ആർട്ടിക്കിളുകൾ എഴുതുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വഴിയിലോട്ട് യഥാർത്ഥത്തിൽ വരുന്നത് അതാ ഒരു കുഞ്ഞിലെയുള്ള ആ ഒരു പ്രചോദനമാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എഴുതിയ പാട്ടെന്ന് പറയുന്നത് ഓർക്കാതെ ചെയ്തേൻ അപരാധത്തെ എന്ന് പറയുന്നൊരു പാട്ടാണ്. അപ്പം അത് എന്തിനെഴുതിയെന്ന് ചോദിച്ചാൽ, സാധാരണ ഞങ്ങളുടെ നമ്മുടെ ഈ എല്ലാ ഇടവകളിലുള്ളതുപോലെ കോമ്പറ്റീഷനൊക്കെ ഉള്ളതാണ്. അപ്പോൾ എനിക്കും അതിനോടൊക്കെ വളരെ ഇൻട്രസ്റ്റ് ആണ്. ഇന്നും അതിനോട് ഞാൻ വളരെയധികം 100% നീതി പുലർത്തുന്ന ആളുമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലൊരാഗ്രഹം, മറ്റൊരാളുടെ ഒരു പാട്ടിനെ എടുത്ത് പാടുന്നതിനേക്കാൾ എന്തുകൊണ്ട് സ്വന്തമായിട്ടൊരു പാട്ട് എഴുതി ഈണം ചെയ്ത് പാടിക്കൂടാ എന്നൊരു മനസ്സിലൊരു ചിന്ത വന്നു. അപ്പോൾ അത്യാവശ്യം അപ്പോൾ പാട്ടിനെക്കുറിച്ച് അറിവ് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അന്നത്തെ ഞങ്ങളുടെ ക്വയർ മാസ്റ്റർ ചേട്ടനോട് എൻ്റെ ഈ ഒരു ആവശ്യം ഞാൻ പറഞ്ഞു. പറഞ്ഞു, ധൈര്യമായിട്ട് നീ എഴുതിയിട്ട് നിൻ്റെ ഒരു വ്യൂവിൽ കൊണ്ടുപോവാ, എന്തെങ്കിലും അവസാന ഘട്ടം പോളിഷ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, അവതരിപ്പിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ ഞാൻ അത് ഏറ്റെടുത്തു. ഞാൻ ഇന്നും ആ നല്ല മനസ്സിനെ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം ഇപ്പോഴും പോലീസ് ഓർക്കസ്ട്രയിൽ കീബോർഡിസ്റ്റാണ്, ജോണി ദേവ് തമലം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ അദ്ദേഹം അത് പറഞ്ഞു. അപ്പോൾ ഞാൻ എഴുതി, അത് ഓർക്കാതെ ചെയ്ത എൻ്റെ അപരാധത്തെ ഓർത്തു നീ എൻ്റെ പാപങ്ങൾ പോക്കി എന്നുള്ളതാണ് ആ പാട്ട്. ആ വരി ഇങ്ങനെയാണത്. ഓർക്കാതെ ചെയ്ത എൻ അപരാധത്തെ ഓർത്തു നീ എൻ്റെ പാപങ്ങൾ പോക്കി, ഓർക്കാതെ ചെയ്ത അപരാധത്തെ ഓർത്തു നീ എൻ്റെ പാപങ്ങൾ പോക്കി, കൺമണി പോൽ കാത്ത തീരു സ്നേഹത്തെ ഓർത്തോർത്തു ഹൃദയം തുടിക്കുന്നു, ഓർക്കാതെ ചെയ്ത അപരാധത്തെ ഓർത്തു നീ എൻ്റെ പാപങ്ങൾ പോക്കി. അപ്പം ഇതാണ് ആ ഒരു ലളിത സംഗീതം. അപ്പം ഇന്ന് പല വേദികളിലും ഈ പാട്ടുകൾ പിള്ളേർ പാടുന്നുണ്ട്. അതിനേക്കാൾ ഏറെ എനിക്ക് വളരെയധികം കോൺഫിഡൻ്റ് നൽകിയ ഘടകമാണ് ഈ ഒരു പാട്ട്. ഈ പാട്ടിൽ ഞങ്ങളുടെ സൗത്ത് കേരള ഡയസ് സൗത്ത് കേരള എന്നല്ല, കേരള റീജിയണിൻ്റെ റീജിയണൽ തല കോമ്പറ്റീഷനുണ്ട്. അതായത് കേരളത്തിലെ എല്ലാ മഹായിടവക തമ്മിലുള്ള കോമ്പറ്റീഷൻ, ചർച്ച്, ഡിസ്ട്രിക്റ്റ്, ഏരിയ, മഹായിടവക, അതിൻ്റെ മുകളിൽ ഏറ്റവും മുകളിൽ വരെ
ഈ പാട്ട് പാടി എനിക്ക് പ്രൈസ് മേടിക്കാനായിട്ട് പറ്റി എന്നുള്ളതാണ് ഇന്നും എനിക്ക് അഭിമാനം. അപ്പോൾ അത് തന്നെയാണ് ഈ ആദ്യത്തെ പാട്ട്. അപ്പോൾ അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസാണ് ഈ ഫസ്റ്റ് സോങ് നൽകിയത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയത് ആ ഒരു കോൺഫിഡൻ്റാണ് സത്യം പറഞ്ഞാൽ ഈ നിമിഷവും വരെയും കഴിഞ്ഞ ആഴ്ച ചെയ്ത സോങ് ഉൾപ്പെടെ എന്നെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാനായിട്ട് ഒരു ബലം തരുന്നത് അതാണ്. എൻ്റെ മാതൃ ഇടവകയിൽ എന്ന് പറയുന്നത് കരമന തമലമാണ്. തമല സ്വദേശിയാണ് ഞാൻ. അപ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ എന്ന് വെച്ചാൽ ഇച്ചിരി നടക്കാറായി കഴിഞ്ഞാൽ ആ പിള്ളേരുൾപ്പെടെ കരോളിൽ വരും. അപ്പോൾ ഇവർക്കെല്ലാവർക്കും പാടുന്ന തരത്തിൽ നമുക്ക് എങ്ങനെ അട്രാക്റ്റീവായിട്ട് കുഞ്ഞു സോങ്സ് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ആലോചന വന്നു. അങ്ങനെയാണ് ഒരു നാലോളം കരോൾ സോങ് ചെയ്തു. അപ്പോൾ കരോൾ സോങ് ചിലപ്പോൾ കേൾക്കുമ്പോൾ വളരെ കൗതുകവും തോന്നും. ഇപ്പോൾ ഒരു വണ്ടിനെയും പൂവിനെയും ഒരു തൊട്ടാവാടിയെ അല്ലെങ്കിൽ തത്തമ്മ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആശയങ്ങൾ എടുത്തിട്ടാണ് അങ്ങനെയുള്ള ഒരു കരോൾ സോങ്ങുകളൊക്കെ ചെയ്തു തുടങ്ങിയത്. അതിൽ ഒരു സോങ് അതിങ്ങനെയാണ്: മാമല തോറും കയറിയിറങ്ങും തത്തമ്മയ്ക്കൊരു മോഹം, കാലിക്കൂട്ടിലെ പൊന്നമ്പിളിയെ കണ്ടു തൊഴാനൊരു മോഹം. അപ്പോൾ ഇങ്ങനെ ഉള്ള അപ്പോൾ ഇത് പിള്ളേരൊക്കെ അങ്ങ് വളരെയധികം ഏറ്റെടുക്കാനായിട്ട് തുടങ്ങി. പിന്നെ അതിൽ തന്നെ വ്യത്യസ്ത താളങ്ങൾ അങ്ങനെ കൊണ്ടുവരാൻ നോക്കി. ഒരു പാട്ടിൽ തന്നെ കുറച്ചുകൂടെ പഞ്ച് വരാൻ വേണ്ടി രണ്ടും മൂന്നും താളങ്ങൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ആ പിള്ളേരുടെ അങ്ങനെ ഒരു എൻകറേജ് എൻ്റെ മാതൃസഭയിൽ നിന്നുണ്ടായി. അങ്ങനെ ഇരിക്കുകയാണ് പെങ്ങളുടെ വെഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ മനസ്സിലൊരാഗ്രഹമാണ് വരുന്നത്, എന്തുകൊണ്ട് പിന്നെ എല്ലാവരും പാടുന്നൊരു മംഗളഗാനം പാടുന്നതിനേക്കാളും നല്ലതല്ലേ സ്വന്തം ബ്രദർ തയ്യാറാക്കി കൊടുക്കുന്ന ഒരു മംഗളഗാനം പാടാൻ. അങ്ങനെയാണ് സ്നേഹത്തിൻ മഞ്ജലിതാ വരുന്നു വിശ്വാസമായി നിങ്ങൾ യാത്രയാകൂ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം. അതിൻ്റെ കോറസിൽ ആശംസകളേകുന്നു ഈ മിഥുനങ്ങൾക്കായി, ശാന്തിയേറും സ്നേഹമേകും കുടുംബജീവിതമാകട്ടെ. അപ്പോൾ ഒരു എനിക്കന്ന് അവൾക്ക് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാനന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രായമാണൊന്നുമില്ല. എനിക്ക് കൊടുക്കാനായിട്ട് ഈ ഒരു പ്രയറും ഈ ഒരു ആശംസയും മാത്രമേ എനിക്കുള്ളൂ കൊടുക്കാൻ. അപ്പോൾ ഞാൻ അത് കൊടുത്തു. ഞാൻ പറഞ്ഞാൽ ഇന്നും ഒരുപാട് പള്ളികളിൽ ഈ വെഡിങ് സോങ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനാണ് ചെയ്തതെന്ന് പലർക്കും അറിയില്ല. പക്ഷെ എന്നാലും ഞാനൊരു ആ വിവാഹം എഴുതിയിരിക്കുമ്പോൾ ഈ പാട്ട് കേൾക്കും. പാട്ട് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമാണ്. പക്ഷേ നമ്മളതിന് എക്സ്പ്ലനേഷൻ ഒന്നും പറയാനൊന്നും പോകില്ല. സന്തോഷം വീണ്ടും ഒരിക്കൽ കൂടെ കേൾക്കാനായിട്ട് പറ്റിയല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. പിന്നെ ഇവരുടെ യൂത്തിന് വന്നപ്പോഴത്തേക്ക് യൂത്തിന് വേണ്ടി അവരുടെ ഡെഡിക്കേഷൻ എങ്ങനെയായിരിക്കണം: നല്ല വേല ചെയ്ത് നല്ല ദാസൻ എന്ന പേർ ലഭിപ്പാൻ വല്ലഭന നാഥൻ ചാരെ വേഗം ചെല്ലുക എന്ന് പറയുന്ന സ്നേഹിത പോകുമോ എന്നുള്ളൊരു പാട്ട്. സ്നേഹിത പോകുമോ യേശുവിൻ നാമത്തിൽ പാടുമോ പാടുമോ യേശുവിൻ സ്നേഹത്തെ. അവരുടെ ഡെഡിക്കേഷൻ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പാട്ട്, യേശുവിനായി ഞങ്ങൾ ജീവിക്കും. അപ്പോൾ അങ്ങനെ കുറേ സോങ് ചെയ്തു. അപ്പോൾ ഇന്നും പല പള്ളികളിലും അത്തരം സോങ്ങുകൾ ഉപയോഗിക്കുന്നത് വളരെയധികം ശ്രദ്ധേയമാണ്. പിന്നെയാണ് ഒരു ഹോശന്നാ പാട്ടെന്ന് പറയുന്ന ഒരു വ്യൂവിലേക്ക് വരുന്നത്. ഹോശന്നാ പാട്ടിലേക്ക് വരുന്ന സമയത്തും വ്യത്യസ്തമായിട്ട് നമുക്ക് എന്ത് ആശയം കൊണ്ടുവരാമെന്നുള്ളൊരു ആലോചനയായി. അങ്ങനെ ഞാനിപ്പോഴും നന്നായിട്ടത് ഓർക്കുന്നു. ഏകദേശം 17 പേപ്പർ ഞാനത് തിരുത്തി. ഒരിക്കൽ എഴുതുന്നു, അത് വെട്ടിമാറ്റുന്നു, പിന്നെ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു വരിയാണെങ്കിൽ: എൻ്റെ ചിന്താധാരയിൽ യേശുവാം കുരുത്തോല എന്നും തഴച്ചിടാൻ, ശോഭയേ കിടാൻ വെണ്മയേ കിടാൻ, സംഗീത സാന്ദ്രമായൊരു യാത്ര ഒലിവിൻ ഇലയേണ്ടി ഒരു യാത്ര, ഈ യാത്ര സ്നേഹയാത്ര, ഈ യാത്ര കുരിശിൻ്റെ യാത്ര. അപ്പോൾ എൻ്റെ ചിന്താധാരയിൽ യേശുവാകുന്ന ആ ഒരു ഗുരുത്തോലെ ഞാൻ എപ്പോഴും ഉയർത്തി നിർത്തുക. യേശുവിനെ ഉയർത്തി നിർത്തുക, ഈ ഒരു വ്യൂവിൽ അത്
കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. പിന്നെ 2014 ആകുന്ന സമയത്തൊക്കെ ദക്ഷിണ കേരള മഹായിടവക, ഞങ്ങളുടെ മഹായിടവകയിലെ കൺവെൻഷനോട് ബന്ധപ്പെട്ട് അന്ന് മ്യൂസിക് ബോർഡിൻ്റെ ഒക്കെ കൂടെ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. അപ്പം അന്ന് സ്നേഹമുള്ള സുഗതകുമാർ അച്ഛനാണ് അതിൻ്റെ ചാർജായിരുന്നത്. അപ്പോൾ അന്നൊരു സെമി ക്ലാസിക്കൽ, അപ്പോൾ സെമി ക്ലാസിക്കൽ വ്യൂവിലോട്ട് ഞാൻ ആദ്യമായിട്ട് പോകുന്ന ആ ഒരു സോങ്ങിലൂടെയാണ്, ഹൃദയധമനികളെ ഉണർത്തും സ്നേഹസാഗരമേ നാഥ കൈകൾ തൊഴുതീരും ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഹൃദയവീതികൾ തന്നിലായി എന്നും വാഴുമാറാകണേ. അപ്പം അങ്ങനെ ഒരു സെമി ക്ലാസിക്കൽ വ്യൂവിൽ ഒരു കൺവെൻഷൻ സോങ്, അത് കൺവെൻഷൻ സോങ്ങിൽ ഒരു സെമി ക്ലാസിക്കല് ആർക്കും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് ചോദിച്ചില്ല. പക്ഷേ അത് ആ ഒരു 7-8 താളത്തിൽ ഞാനത് ഇംപ്ലിമെൻ്റ് ചെയ്തു. അത് അന്നും വളരെയധികം പ്രത്യേകിച്ച് ആ ഗ്യാങ് ഞങ്ങളുടെ ഒരു ടീമുണ്ടായിരുന്നു. അപ്പോൾ ആ ടീമിന് പുറത്തോട്ട് വരെ ഈ പാട്ട് ഇന്നും പല വേദികളിൽ പല അവരുടെ സ്പെഷ്യൽ സോങ്ങുകളായിട്ടൊക്കെ അത് ഉപയോഗിക്കുന്നു എന്നതിലുള്ളതാണ് ഏറ്റവും വലിയതായ ഒരു സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ ക്രിസ്ത്യൻ ഭജൻസ്, നിലവിൽ 3 ഭജന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഭജനോട് സർവേശ പാദം നമോസ്തുതേ സർവേശനാദം ഈ സുപ്രഭാതം എന്നും മഹത്വമേകഹേതുവാകണം സവിനയം സദാദം അണയും നടിയൻ പനിസരിക. അങ്ങനെ ഉള്ള ഒരു ഭജൻ. അപ്പോൾ അങ്ങനെ നിരവധി ഭജനുകളും ചെയ്യാനായിട്ടുള്ള ഒരു വലിയൊരു ഭാഗ്യം ദൈവം തന്നു. ഇന്നും ആ ഒരു യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും ഇഷ്ടം എന്താ സ്വന്തമായിട്ട് എഴുതി ഈണം പകരാനാണ് കൂടുതലിഷ്ടം. പക്ഷേ എഴുതിക്കൊണ്ട് തരുന്നുണ്ട്. പ്രത്യേകിച്ചും തെക്കൻ മാരാമണ്ണെന്നൊക്കെ അറിയപ്പെടുന്ന കാഞ്ഞിരംകുളം യുണൈറ്റഡ് കൺവെൻഷനുണ്ട്, എല്ലാവരും ചേർന്നിട്ട് നടത്തുന്ന ഒരു കൺവെൻഷനുണ്ട്. അപ്പോൾ അതിലൊക്കെ ഏകദേശം 3 പാട്ട് തന്നതിനെ ഈണം പകർന്നു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെയൊക്കെ വരുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കൂടുതലിഷ്ടമെന്ന് പറയുന്നത് സ്വന്തമായിട്ട് ലിറിക് എഴുതിയിട്ട് ചെയ്യാനാണ്. ദൈവം ഇതുവരെയും അതിനുള്ള കൃപ തന്നുകൊണ്ടേയിരിക്കുന്നു. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാട്ടുൾപ്പെടെ 39-ാമത്തെ പാട്ടാണ് ഞാനിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇവാലുവേഷൻ സെർമൺ, ഞങ്ങളുടെ സെമിനാരിയിൽ ഇവാലുവേഷൻ സെർമൺ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു സോങ്ങാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെൻ്റെ 39-ാമത്തെ സോങ്ങാണ്. അപ്പോൾ ഇതിൽ അംഗീകാരമെന്ന് പറയാനായിട്ട് ആദ്യമൊക്കെ പ്രോത്സാഹനങ്ങൾ, പുറത്തുനിന്നുള്ള പ്രോത്സാഹനങ്ങൾ വളരെ കുറവാണ്. പക്ഷേ എന്താണെങ്കിലും എൻ്റെ അമ്മയുടെ പ്രോത്സാഹനം എനിക്കത് ഒട്ടും തള്ളിക്കളയാൻ പറ്റുന്നതല്ല. അപ്പോൾ പള്ളിപ്പാടുമ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കും മോൻ്റെ പാട്ട് നന്നായിരുന്നു എന്ന് പറയും. അപ്പോൾ അമ്മ പറയും അല്ലെങ്കിലും അവൻ നല്ലതേ ചെയ്യത്തുള്ളൂ. അപ്പം ഇങ്ങനെ മോട്ടിവേഷനാണ്. സത്യം പറഞ്ഞാൽ അമ്മ പാട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ല, പക്ഷേ അമ്മ ഈ കാര്യത്തിലൊക്കെ വളരെ സപ്പോർട്ടാണ്. സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ എൻ്റെ ഒരു അംഗീകാരം എന്ന് പറയുന്നത് ആ ഒരു സപ്പോർട്ട് തന്നെയാണ്. പിന്നെ കുറെ കൂടെ അഭിമാനം തോന്നിയ ഒരു നിമിഷം ഉണ്ടായത് ഈ റീസൻ്റായിട്ടാണ്. പെരിങ്ങിമല ഡിസ്ട്രിക്റ്റിൽ ഞാൻ മ്യൂസിക് വേദിയിലിരിക്കുക. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഒരു ഗ്രൂപ്പ് സോങ് ഒരു ടീം പാടി. അപ്പോൾ അത് ഇന്നും എനിക്ക് ഏത് ചർച്ചയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം നമുക്കങ്ങനെ ഐഡൻറ്റിറ്റിയൊന്നും സൂക്ഷിക്കാറില്ല. പക്ഷേ എൻ്റെ ഒരു പാട്ടാണ് അവർ അന്ന് ഒരു ഗ്രൂപ്പ് സോങ് വേദിയിൽ പാടിയത്. സത്യം പറഞ്ഞാൽ ഞാനതിൻ്റെ പോരായ്മകൾ എഴുതുന്നുണ്ടെങ്കിലും എനിക്ക് പാട്ട് ആവോളം ആസ്വദിക്കുകയാണ്. പക്ഷേ മറ്റു പാട്ട് ആസ്വദിക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷേ സ്വന്തം പാട്ട് അവർക്കറിയില്ല, എന്തായാലും അവർക്ക് അവരറിയാൻ സാധ്യതയില്ല ഇത് ചെയ്ത ആളാണ് മുമ്പ് ഇരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ അന്ന് ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു അഭിമാനവും സന്തോഷവും ഉണ്ടായൊരു ദിവസം. കീബോർഡ് കർണാട്ടിക് വ്യൂവിലാണ് പഠിച്ചു തുടങ്ങിയത്. പഠിച്ചു, അത്യാവശ്യം
ഹാർമോണിയത്തിലാണ് പഠിച്ചത്. അപ്പോൾ ഹാർമോണിയത്തിൽ നന്നായിട്ട് വിരലൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഓടി, അത്യാവശ്യം എല്ലാ സ്കെയിലുകളും വായിച്ച് നമ്മൾ ബോധ്യപ്പെട്ടു. അപ്പോൾ സ്വന്തമായിട്ട് അടുത്തൊരെണ്ണം മേടിക്കേണ്ടതായ ഒരു സിറ്റുവേഷൻ വരിക. പക്ഷേ അത് മേടിക്കാനായിട്ട് ഒരു നിവൃത്തിയില്ല. അങ്ങനെ മേടിക്കാനായിട്ടൊരു നിവൃത്തിയില്ല. അങ്ങനെ നിവൃത്തിയില്ലാതെ പയ്യെ ഗ്രാജുവലി പഠിച്ചുകൊണ്ടിരുന്നത് ഏകദേശം ഒന്ന് കോഡ്സും വായിക്കേണ്ടുന്ന അത്യാവശ്യം നോട്ട്സും മനസ്സിലാക്കിയിട്ട് സത്യം പറഞ്ഞാൽ ഞാനത് അവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ ഓരോ പള്ളികളിൽ ഞങ്ങൾ ഈ ശുശ്രൂഷകൾക്കായിട്ട് പോകുമ്പോൾ അവിടെ ഒരു കീബോർഡ് എന്തെങ്കിലും കാണും, അതിൽ കുറേശ്ശെ കുറേശ്ശെ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ വായിച്ച്, ഞാൻ അത്ര പ്രൊഫഷണലായിട്ട് വായിക്കുന്ന ആളൊന്നുമല്ല, പക്ഷേ എൻ്റെ സംഗീതം ചെയ്യാനായിട്ട് വേണ്ടുന്ന സ്വരസ്ഥാനങ്ങൾ ചെയ്യുക കാര്യങ്ങൾ. പിന്നെ വളരെ ടഫായിട്ടുള്ളൊരു സംഭവം വരുമ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ എനിക്കൊരു കീബോർഡൊക്കെ സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ കിട്ടുന്ന സമയത്തിൽ ഞാനും പയ്യെ പയ്യെ അതിലും ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്നു. പാട്ട് ഇനിയും പഠിക്കാനായിട്ട് ആഗ്രഹമുള്ളതുകൊണ്ട് വീണ്ടും ഞാൻ യൂട്യൂബ് പരമായിട്ടുള്ള ട്യൂട്ടോറിയലൊക്കെ കേട്ട് ഗ്രാസ്പ് ചെയ്ത് കൃത്യമായിട്ട് എഴുതി വെച്ച് സ്വരസ്ഥാനം നോക്കി വായിക്കുന്നുണ്ട്. പിന്നെ കയ്യിലൊക്കെ നമ്മുടെ ടെക്നോളജി അനുസരിച്ച് ആൻഡ്രോയിഡ് ഫോണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോണിനകത്ത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് കീബോർഡ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ സഹായവും ചില സന്ദർഭങ്ങളിലൊക്കെ തേടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തേടിയൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും ദൈവകൃപയാൽ മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു കൃപ തരുന്നുണ്ട്. ഓ 2010 കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ഈ ചിൽഡ്രൻസ് മിനിസ്ട്രി എന്ന് പറയുന്ന ആശയത്തിലോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ തന്നെ അനിൽകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം നല്ലൊരു ഡയറക്ടറാണ്. ഇന്ന് അദ്ദേഹം ഒരു ശുശ്രൂഷകനും കൂടെയാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ശ്യാമേ നീ പാടയും ആക്ഷനൊക്കെ ചെയ്യും, നന്നായിട്ട് ഡാൻസൊക്കെ ചെയ്യുന്നതാണല്ലോ, അപ്പോൾ കൂടെ ഒന്ന് VBS-ന് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെന്താണ്ണാ വരാം, കാരണം അന്ന് ഞങ്ങളുടെ പ്രായത്തിൻ്റെ ഇതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം, ശരി പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ട്രെയിനിങ്ങിന് കൊണ്ടുപോയി. എന്നെ ട്രെയിനിങ്ങിന് കൊണ്ടുപോയി. ഫസ്റ്റ് ട്രെയിനിങ്ങിന് വളരെ സന്തോഷത്തോടുകൂടെ പോയി. വളരെ സന്തോഷത്തോടുകൂടെ പോയപ്പോൾ അന്ന് അവിടെ കുറേ ടീച്ചിങ് ഉണ്ടായിരുന്നു. കുറേ ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഇതൊരു കളിതമാശ എന്നുള്ള രീതിയിലാണ് ആദ്യം എൻ്റെ മെൻറ്റാലിറ്റിയിൽ വന്നത്, പോവാമല്ലോ എന്നുള്ള ചിന്ത വന്നു. പക്ഷെ അവിടെ പോയപ്പോൾ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഞങ്ങളുടെ ബിഷപ്പ്, നേരത്തെ സൺഡേ സ്കൂളിൻ്റെ കോർഡിനേറ്ററായിരുന്ന ശേഖമുള്ള ധർമ്മാതിറസാലം തിരുമേനി, അപ്പോൾ അദ്ദേഹമാണ് അന്ന് അവിടെ ഈ കാര്യങ്ങൾ പറയുന്നത്, അതായത് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു വളരെ ശക്തമായൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, തമാശയായിട്ടോ കളിയായിട്ടോ നിങ്ങൾ ആ രീതിയിൽ നിൽക്കരുത്, ഇത് ജീവനുള്ള ഒരു ശുശ്രൂഷയാണ്, ഒരുപാട് കുഞ്ഞുങ്ങളെ നേടാനുള്ള ശുശ്രൂഷയാണ്. എന്നിട്ട് അദ്ദേഹം ലാസ്റ്റ് പറഞ്ഞ വാക്കാണ് എന്നെ ഏറെ കൊള്ളിച്ചത്, അടുത്തൊരു തലമുറയെ ബിൽഡപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് നിസാരമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ പള്ളികളിൽ പോകരുത്. അപ്പോൾ ഇതെന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ ഞാനും പുള്ളിയോട് ചോദിക്കുകയാണ്, അണ്ണാ എന്നെക്കൊണ്ട് പറ്റുമോ, എന്നെക്കൊണ്ട് പറ്റുമോ? അണ്ണ പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റും, നീന്നില്ലേ, കൂടെ നില്ലേ. അങ്ങനെ നിൽക്കാമെന്ന് സമ്മതിച്ചു. ഓക്കെ, എന്നെ ആദ്യത്തെ ഒരാഴ്ച ഒരു പള്ളിയിൽ എന്നെ കൂടെ VBS-ന് കൊണ്ടുപോയി. എങ്ങനെയാണ് സംഭവങ്ങൾ, എന്തൊക്കെ ചെയ്യണമെന്നെല്ലാം ഞാനിങ്ങനെ സസൂക്ഷ്മം വീക്ഷിച്ചേക്കുക. രണ്ടാമത്തെ ആഴ്ചയായപ്പോൾ ഇദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, ശ്യാം ഒരു കാര്യം ചെയ്, ബാലരാമപുരത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ഒരു കൈവൻവിള എന്ന് പറഞ്ഞ ജംഗ്ഷനുണ്ട്, അതിൻ്റെ അടുത്ത് കുഴിവിള എന്ന് പറഞ്ഞ പള്ളിയുണ്ട്, നീ അവിടെ പോകും, നീ അവിടെ രാവിലെ എത്തണം, ഞാൻ പുറകെ ഇങ്ങ് എത്തിക്കോളാം, രാവിലെ അച്ചിരി തിരക്കുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. ഞാനങ്ങ് പോയി. ഞാൻ പോയി എന്നിട്ട് പുള്ളിയെ ഫോൺ വിളിക്കുക, അയ്യോ ചേട്ടാ ഇവിടെ തുടങ്ങാൻ സമയം പെട്ടെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഡിവോഷൻ തയ്യാറായതുണ്ടല്ലോ, ടീച്ചേഴ്സിന് നീ ഡിവോഷൻ അങ്ങ് എടുത്തോന്ന് പറഞ്ഞു. ശരി ചെയ്യാമെന്ന് പറഞ്ഞു, ചെയ്തു. വീണ്ടും ഡിവോഷൻ കഴിഞ്ഞാൽ ഞാൻ വീണ്ടും എടുത്ത് വിളിക്കുക, ചേട്ടാ കണ്ടില്ല, നിനക്ക് മുദ്രാവാക്യം വിളിക്കാനും പറയാനൊക്കെ അറിയാമല്ലോ, നീ ചെയ്തോ, ഞാനിതാ വരുന്നെന്ന് പറഞ്ഞു. ശരി മുദ്രാവാക്യം ചെയ്തു. മുദ്രാവാക്യം ചെയ്തിട്ട് തീം സോങ് വിളിച്ച് കഴിഞ്ഞ് വീണ്ടും അകത്ത് വന്ന് പിള്ളേർ നിൽക്കുക, ഞാൻ വീണ്ടും വിളിക്കുക, ചേട്ടാ പാട്ട് പഠിപ്പിക്കണം, ആക്ഷൻ പഠിപ്പിക്കണം, പറഞ്ഞു എടാ നിനക്കറിയാമെന്നുള്ള നീ പറഞ്ഞു ചെയ്, ഞാനിതാ എത്തി. അങ്ങനെ അന്ന് അദ്ദേഹത്തെ ഏകദേശം ഒരു 25 വട്ടം ഞാൻ കോൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പുള്ളി അവിടെ നിന്നും പറയുന്നതല്ലാതെ പുള്ളി അന്ന് എത്തിയിട്ടില്ല. അക്ഷരാർത്ഥത്തിൽ ഞാൻ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടു. പക്ഷേ ഞാൻ പ്രിപ്പയറായി വച്ചിരുന്നതൊക്കെ വച്ച് ഞാനത് അന്ന് നന്നായിട്ട് ചെയ്തു. അന്ന് എൻ്റെ ഉള്ളിൽ വന്നതായ ഒരു ധൈര്യം സത്യം പറഞ്ഞാൽ അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഒരു ദൈവം അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ തോന്നിച്ചെന്നെ ആ ഒരു അവിടെ നിർത്തിയതാണോ എന്നറിയില്ല. പക്ഷേ ആ ആഴ്ച മുഴുവനും ഞാൻ അവിടെ ഒറ്റയ്ക്ക് VBS ചെയ്തു. വീണ്ടും
മൂന്ന് വർഷം കൂടെ അവിടെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാനായിട്ടുള്ള അവസരം ദൈവം തന്നു. അത് അത്ര ബെറ്റർ ആയതുകൊണ്ട് മാത്രമാണ് അവർ വീണ്ടും സെലക്ട് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ഈ മിനിസ്ട്രിയിലോട്ട് കാലെടുത്ത് വയ്ക്കുന്നത്. ഈ മേഖലയോട് സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും താല്പര്യമില്ലാതിരുന്നൊരു മേഖലയാണ്. അപ്പോൾ ചോദിക്ക് എന്തിനാണ് താല്പര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു നല്ലൊരു പട്ടാളക്കാരനാകണമെന്ന് എനിക്കൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ആ ആഗ്രഹം അങ്ങ് മാറി. ചിന്ത വന്ന് ഇത്രയേ ഉള്ളൂ, എന്തിനാണ് ആരുടെയെങ്കിലും വെടിയുണ്ട് മരിക്കുന്നത്. എന്നിട്ട് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് നിർബന്ധപൂർവ്വം എടുത്ത് ഒരു അഡ്വക്കേറ്റ് ഫീൽഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഫീൽഡിൽ പോയാൽ മതി എന്നൊരാഗ്രഹം വന്നു. അപ്പോഴും വിചാരിക്കുന്നത് ഇങ്ങനെയാണ്, ആരുടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും കൊലപാതകികളുടെ കേസ് ബാധിച്ച് ഇനി അങ്ങനെ ഒരു പ്രശ്നം വന്ന് വീട് ജീവിതം നശിപ്പിക്കുന്നതിനേക്കാളും നല്ലതല്ലേ വേറെ ഏതെങ്കിലും മേഖല. അപ്പോൾ മേഖല ഡിസൈഡ് ചെയ്തില്ല, എന്തിലോട്ടും പോകാമെന്നുള്ളൊരു വഴി വന്നു. എന്നെ പി എസ് സി അപ്ലൈ ചെയ്ത് പഠിച്ചു. ഞാൻ മൂന്ന് ടെസ്റ്റ് എഴുതാൻ പോയി, പക്ഷെ മൂന്നിടവും എന്നെ ദൈവം എത്തിച്ചില്ല. ടെസ്റ്റിന് പോലും എന്നെ അവിടെ എത്തിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. ഫയർഫോഴ്സിൻ്റെ ആ ക്വസ്റ്റ്യൻ പേപ്പർ പിന്നീട് കയ്യിൽ കിട്ടി, ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഞാൻ എത്ര ദിവസം കരഞ്ഞെന്ന് എനിക്കറിയില്ല. കാരണം 90 above എനിക്കറിയാമെന്നുള്ള ഉത്തരം. അത്രമാത്രം ഞാൻ വർക്ക് ചെയ്തിട്ടാണ്. പക്ഷേ എൻ്റെ വണ്ടി എനിക്കത് വഴിയിൽ വെച്ച് കംപ്ലയിൻ്റായി. വണ്ടിക്ക് എന്ത് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഏതൊക്കെ വർഷപ്പുകാരും ഒന്ന് നോക്കിയിട്ടും അറിഞ്ഞുകൂടാ. പക്ഷേ പരീക്ഷ സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ടായി. ഞാൻ മിണ്ടാതെ വീട്ടിലിങ്ങി വന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധ്യം വന്നത്, എൻ്റെ വിളിയെന്ന് പറയുന്നത് അല്ല, ഇതിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുക, പരമാവധി എന്തൊക്കെ മിനിസ്റ്റർ ചെയ്യാൻ പറ്റുമോ ചെയ്യുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കുറേ വഴികളിലൂടെയാണ് ഇതിലോട്ട് വന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഈ ലോകപ്രകാരമൊക്കെ ആയിപ്പോവും. എൻ്റെ പപ്പയൊക്കെ കൊച്ചിലെ എന്നെ ഉപേക്ഷിച്ചിട്ടൊക്കെ പോയതാണ്. മാത്രമല്ല അപ്പനൊക്കെ നല്ലൊരു മദ്യപാനിയൊക്കെ. അപ്പോൾ എല്ലാവരും പറഞ്ഞു മദ്യപാനിയുടെ മകൻ മദ്യപാനിയായിട്ട് മാറും, അത് തന്നെ കാണാം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഒരുപാട് മാറ്റം തന്നു. അപ്പോൾ ഇതൊക്കെ എൻ്റെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ചു. അങ്ങനെയാണ് ഞാൻ ഇതാണ് എൻ്റെ ശുശ്രൂഷ എന്ന് തിരഞ്ഞെടുത്ത് ഇങ്ങനെ വരാനായിട്ടുള്ള സാഹചര്യം. യഥാർത്ഥത്തിൽ സെമിനാരിയുടെ പഠനവുമായിട്ട് ഓർക്കുമ്പോൾ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, സ്നേഹമുള്ള റവറൻ ഡോക്ടർ സി ഐ ഡേവിഡ് ജോയ് അച്ഛൻ്റെ കീഴിൽ എനിക്ക് 2 turns പഠിക്കാനായിട്ടുള്ള ഒരു വലിയ ഭാഗ്യം ദൈവം തന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ആ വലിയ മനുഷ്യൻ്റെ കീഴിൽ പഠിക്കാനായിട്ട് ഉള്ള വലിയൊരു നിയോഗം ദൈവം തരികയും ചെയ്തു. ദൈവ നിയോഗം ആ പ്രാർത്ഥന മാനിക്കുകയും ചെയ്തു എന്ന് പറയുന്നതാകും കുറച്ചുകൂടെ ശരി. അപ്പോൾ 2019-2020 കാലഘട്ടമാണ് ഡി ആർ എസ് കോഴ്സിന് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് ഏറ്റവും ബെസ്റ്റായിട്ട് പഠിക്കുക എന്ന് തന്നെയാണ്. ആക്ടിവിറ്റികളിലും സജീവമായിരിക്കുക, ഒന്നിനും ഞാൻ പിന്നോട്ട് പോയിട്ടില്ല. ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് പഠിക്കാനായിട്ട് പറ്റി, നല്ലൊരു പാരിഷ് മിഷന് പങ്കെടുക്കാനായിട്ട് പറ്റി. അതോടൊപ്പം തന്നെ അവിടുത്തെ എല്ലാ ആക്ടിവിറ്റികളിലും ആ ഒരു വർഷം നന്നായിട്ട് പങ്കെടുക്കാൻ പറ്റി. ഏറ്റവും നല്ല മാർക്കോടുകൂടെ തന്നെ ആ ഒരു വർഷം എനിക്ക് പൂർത്തിയാക്കാനായിട്ട് പറ്റി. ആ എന്നിട്ട് ഇപ്പോൾ ബി ഡി ചെയ്യുന്നത് 2nd term രണ്ടാമത്തെ ടേണായിട്ടാണ് ബി ഡി ചെയ്യുന്നത്. ഈ വർഷവും ഡേവിഡ് ജോ എച്ചൻ്റെ കീഴിൽ പഠിക്കാനായിട്ടുള്ള വലിയ ഭാഗ്യം തന്നെയാണ് എനിക്ക് വീണ്ടും പറയാനായിട്ടുള്ളത്. കൂടെ ഒരുപാട് അച്ഛന്മാരുണ്ട്, അവരുടെയൊക്കെ സപ്പോർട്ട്, അവരുടെയൊക്കെ കെയറിങ്, പിന്നെ ഒരുപാട് ഫ്രണ്ട്സ്, പല ഡിനോമിനേഷനിലുള്ള ഒരുപാട് ഫ്രണ്ട്സ്. അപ്പോൾ ഇവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, പ്രത്യേകിച്ച് മിസോറാം സ്റ്റുഡൻസ്, അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് ഓട്ടുള്ള സഹവാസം, ഇതൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. പ്രത്യേകിച്ചും കേരള യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരി കണ്ണമൂലയുള്ള ആ സെമിനാരിയെ സംബന്ധിച്ചിടത്തോളം മിനിസ്ട്രിക്ക് വേണ്ടിയുള്ളൊരു ഫോർമേഷൻ. അപ്പോൾ ഇന്നെൻ്റെ ആ ധാരണ മാറി. ഞാനന്ന് അയ്യോ അങ്ങനെ ആലോചിച്ചു പോയല്ലോ എന്ന് വിചാരിക്കുക. കാരണം സെമിനാരിയിൽ പഠിക്കുമ്പോൾ 4 years ഡെഡാണെന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നു. പക്ഷേ ഇന്ന് ഞാൻ ചിന്തിക്കുന്നത് ഇത്രത്തോളം വളർന്നതും ആശയപരമായ വളർച്ച, ഞാനതാ ഉദ്ദേശിക്കുന്നത്, ആശയപരമായ വളർച്ച, ദൈവശാസ്ത്രപരമായ ധാരണകൾ, ഇങ്ങനെ ഒരുപാട് ചേഞ്ച് വന്നത് ഈ സെമിനാരി പഠനത്തിലൂടെ തന്നെയാണ്.
എനിക്ക് അമ്മയുടെ സപ്പോർട്ടാണ് എനിക്ക് ആദ്യകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അതിന് എന്ത് പറഞ്ഞാലും എനിക്ക് അതിന് വേർഡില്ല, നോ വേർഡ്സ് എൻ്റെ അമ്മയെക്കുറിച്ച് പറയാൻ. അത്രമാത്രം സപ്പോർട്ട് എനിക്ക് തന്നു. ഇപ്പോൾ അതുപോലെ എൻ്റെ കുടുംബം ഭയങ്കര സപ്പോർട്ടാണ്. അത് പ്രയറായിട്ടാണെങ്കിലും അത് പ്രോഗ്രാമിനും കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഉപവസിച്ച് വേണമെങ്കിലും പ്രാർത്ഥിക്കത്തക്ക ഒരു കപ്പാസിറ്റി എൻ്റെ കുടുംബത്തിനുണ്ട്. തീർച്ചയായിട്ടും ആ രണ്ട് സപ്പോർട്ടും പിന്നെ കുറേയധികം ആത്മാർത്ഥമായ കൂട്ടുകാരുണ്ട്. ഇവരുടേതായ കെയറിങ് സപ്പോർട്ട്, ആ ഒരു ടീമിൻ്റെ സപ്പോർട്ട്, അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ ഏറ്റവും പ്രചോദനമായിട്ട് നിൽക്കുന്നത്. ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഒരു നെക്സ്റ്റ് ജനറേഷനെ വളർത്തിയെടുക്കുക. അത് ഇതുപോലൊരു പ്രീസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലല്ല. അതിൽ താല്പര്യമുള്ളവർ വരട്ടെ, സന്തോഷം. പക്ഷേ അവരെവിടെയാണോ, അതവർ ഒരു ജോലിയാണെങ്കിൽ ജോലി, ഓഫീസെങ്കിൽ ഓഫീസ്, സ്വന്തം ബിസിനസ്, എവിടെ നിന്നിട്ടാണെങ്കിലും അവിടെ നിന്നുകൊണ്ട് ന്യായവും നീതിയും ഒക്കെ പ്രവർത്തിച്ച് നല്ല മിടുക്കരായിട്ട് വരുന്ന അങ്ങനെയുള്ള ഒരു യങ്സ്റ്റേഴ്സിനെ, കുറേ പിള്ളേരെ നേടിയെടുക്കണം. അപ്പം ഇതിന് വേണ്ടിയുള്ള അമാന്തമായ ഒരു പരിശ്രമമാണ് നിലവിൽ കഴിഞ്ഞ വർഷം തൊട്ടേ സ്റ്റാർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ കുറേ കൂടെ നമുക്ക് ടൈം കിട്ടും. ഇപ്പോൾ എല്ലാ ടൈം ചുരുക്കി ആണ് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൺവെൻഷൻ യോഗങ്ങൾ, പരസ്യയോഗങ്ങൾ, അതുപോലെ തെരുവ് പ്രോഗ്രാമുകൾ, മ്യൂസിക് ആൽബംസ്, അതുപോലെ ഡ്രാമകൾ, കുഞ്ഞു ലഘുലേഖകൾ, പ്രൈസ് ആൻഡ് വർഷിപ്പ് പ്രോഗ്രാംസ്, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കുറേ വ്യൂവിൽ അങ്ങനെ നിൽക്കുക. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ചിന്തയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പുതുവർഷം പൂത്തുലഞ്ഞു മണ്ണിൻ തിരുമാർവിലായി ഋതുരാഗം പാടി വന്നു സൗഭാഗ്യ താരമായി. പുതുവർഷം പൂത്തുലഞ്ഞു മണ്ണിൻ തിരുമാർവിലായി ഋതുരാഗം പാടി വന്നു സൗഭാഗ്യ താരമായി. ശ്രുതി സാന്ദ്രമോടെ പൊന്നിൻ പ്രഭയോടെ തരളിതമായി പാടാം ഒരു നവഗാനം. ശ്രുതി സാന്ദ്രമോടെ പൊന്നിൻ പ്രഭയോടെ തരളിതമായി പാടാം ഒരു നവഗാനം. പുതുവർഷം പൂത്തുലഞ്ഞു മണ്ണിൻ തിരുമാർവിലായി ഋതുരാഗം പാടി വന്നു. ലഭിച്ച താലന്തുകൾ ദൈവനാമത്തിന് പ്രയോജനപ്പെടുത്തുന്ന ഇവാഞ്ചലിസ്റ്റ് ശ്യാം രാജിന് എല്ലാവിധ നന്മകളും ദൈവം നൽകട്ടെയെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.